ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഡ എം വേരിയേഷൻ, അതായത് മോളാർ കണ്ടക്ടിവിറ്റി വേരിയേഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓർ ഡൈലൂഷൻ. അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ പോർഷൻ ശരിക്കും കോളറോഷ്യസ് ഫ്ലോ ആണ് നമുക്ക് വേണ്ടത്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ പ്രീവിയസ് ക്ലാസ്സിനെയും കൂടെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഫസ്റ്റ് പോയിന്റ് നോക്കുക, ലാംഡ രണ്ട് തരത്തിൽ ഇലക്ട്രോലൈറ്റ്സ് ആണുള്ളത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും വീക്ക് ഇലക്ട്രോലൈറ്റ്സും. നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നോർമൽ വേയിൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തു, അപ്പൊ ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ടായിരിക്കും. ഇലക്ട്രോലൈറ്റിനെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സോൾവെന്റിന്റെ എക്സ്റ്റെന്റ് കൂടും. അപ്പോൾ ഈ അയോൺസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ അയോൺസ് വളരെ അകലങ്ങളിലേക്ക് പോകും. ഡൈലൂട്ട് ചെയ്യുന്നതനുസരിച്ച് സോൾവെന്റിന്റെ എക്സ്റ്റെന്റ് കൂടുമ്പോൾ അയോൺസ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടും. ദാറ്റ് ഈസ് അവർ തമ്മിലുള്ള ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഉണ്ട്, ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതാണ്. ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ദാറ്റ് ഈസ് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലാണ്, മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നോർമലി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് കൊണ്ട് നമ്പർ ഓഫ് അയോൺസ് മാക്സിമം കാണും, ഇൻട്രയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു, മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഡൈലൂട്ട് ചെയ്യുന്നതനുസരിച്ച് ലാംഡ എം വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ആ ഗ്രാഫിൽ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. എച്ച് സി എൽ ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് സാധാരണ സ്ട്രോങ് ആസിഡുകൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, സ്ട്രോങ് ബേസുകൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇവർ തമ്മിൽ ചേർന്ന് കിട്ടുന്ന സോൾട്ടുകൾ, ഇപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അവർ തമ്മിൽ ചേർന്ന് കിട്ടുന്ന സോഡിയം ക്ലോറൈഡ്, ഇതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സോൾട്ട് CH3CONa, ദാറ്റ് ഈസ് സോഡിയം അസറ്റേറ്റ് എന്ന് പറയും. ഇവിടെ അസറ്റിക് ആസിഡ് പാർട്ട് വീക്ക് ആണ്, പക്ഷെ സോഡിയം പാർട്ട്, സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് കിട്ടുന്നതാണ്, അത് സ്ട്രോങ് ആണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് സ്ട്രോങ്ങിന്റെ തന്നെ ആയാലും അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് തന്നെയാണ്. മറ്റൊരു എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ്, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസ് വീക്ക് ആണ്, ഹൈഡ്രജൻ ക്ലോറൈഡിൽ നിന്ന് കിട്ടുന്നതാണ് HCl, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ് സ്ട്രോങ് ആണ്. അപ്പൊ എനി വൺ ഓഫ് ദി പാർട്ട്, എനി വൺ, ഇതിലെ അസിഡിക് പാർട്ടോ ബേസിക് പാർട്ടോ ഏതിൽ ഒരെണ്ണം തന്നെ സ്ട്രോങ് ആയാലും അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏത്, വീക്ക് ഇലക്ട്രോലൈറ്റ് ഏത് എന്ന് എഴുതാൻ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ലാംഡ എം സീറോ വാല്യൂ മീൻസ് ഇൻഫൈനൈറ്റ് ഡയലൂഷനിലുള്ള, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സീറോ ആയിരിക്കുക, മാക്സിമം ഡയലൂഷൻ നടന്നിരിക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ എം വാല്യൂ നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ലാംഡ എം സീറോ വാല്യൂക്ക് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി. അതായത് ഇൻഫൈനൈറ്റ് കോൺസെൻട്രേഷൻ സീറോ അല്ലെങ്കിൽ ഡയലൂഷൻ മാക്സിമം ഇൻഫിനിറ്റി ആയിരിക്കുക, ആ ഡയലൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റിയാണ് നമ്മുടെ ലാംഡ എം സീറോ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് നോൺ ആസ് എ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി. ഇത്രയും വേർഡ് ഓർത്തിരിക്കുക. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഇക്വേഷനും പഠിച്ചിരുന്നു, ദിബെ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ, ലാംഡ എം ഈസ് ഈക്വൽ ലാംഡ എം സീറോ മൈനസ് ബി റൂട്ട് സി. ഇനി അടുത്ത വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എടുക്കുന്നു. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ പ്രത്യേകത പാർഷ്യലി അയണൈസ്ഡ് ആണ്. ഇനി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. വീക്ക് ആസിഡുകൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഓർഗാനിക് ആസിഡുകളെല്ലാം വീക്ക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്, അസറ്റിക് ആസിഡ് ഒരു എക്സാമ്പിൾ. വീക്ക് ബേസ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. ഇവർ തമ്മിൽ ചേർന്ന് കിട്ടുന്ന സോൾട്ട്, വീക്ക് ആസിഡും വീക്ക് ബേസും തമ്മിൽ ചേർന്ന് കിട്ടുന്ന സോൾട്ട്, ദാറ്റ് ഈസ് CH3COONH4 എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള സോൾട്ടുമാണ്. അപ്പം ഇത്രയും കാര്യം, വീക്ക് ആയിട്ടുള്ള ആസിഡ്സ്, ബേസ്, സോൾട്ട്സ് അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാർഷ്യലി അയണൈസ്ഡ് ആയിരിക്കും നോർമൽ കണ്ടീഷനിൽ തന്നെ. അപ്പം സ്ട്രോങ്ങും വീക്കും തമ്മിൽ കൺസിഡർ ചെയ്താൽ തന്നെ നോർമൽ വേയിൽ ലാംഡ എം വാല്യൂ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് വീക്ക് ഇലക്ട്രോലൈറ്റിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും, പാർഷ്യലി അയണൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഡൈലൂട്ട് ചെയ്യുന്നു, വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ സംഭവിക്കും. നേരത്തെ ഓൾറെഡി സ്ട്രോങ്ങിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫസ്റ്റ് പോയിന്റ് പാർഷ്യലി അയണൈസ്ഡ് ആയിരുന്നു, നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത്, ഡൈലൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് അയണൈസേഷൻ എക്സ്റ്റെന്റ് കുറച്ചുകൂടി കൂടും. അയണൈസേഷൻ എക്സ്റ്റെന്റ് കൂടിയാൽ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് അതാണ്, നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യും. ഡൈലൂട്ട് ചെയ്യുന്നതനുസരിച്ച് അയണൈസേഷൻ എക്സ്റ്റെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഓൾറെഡി നമ്മൾ സ്ട്രോങ്ങിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും, ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ
ഡിക്രീസ് ചെയ്യും. സെക്കൻഡ് പോയിന്റ് ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ്. നമ്പർ ഓഫ് അയൺസ് ഇൻക്രീസ് ചെയ്യുന്നു, ഇന്റർ അയണിക് ഇൻട്രാക്ഷൻസ് ഓർ അട്രാക്ഷൻസ് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യും, ഈ ഓരോ അയോൺസിനും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ദാറ്റ് ഈസ് മൊബിലിറ്റി ഇൻക്രീസസ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും ഈ മൂന്ന് പോയിന്റ്സ് ആണ്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് അയോൺസ്, അയണൈസേഷൻ എക്സ്റ്റന്റ് കൂടുന്നതുകൊണ്ട് നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി നമ്മൾ വേരിയേഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. റൂട്ട് സി അഗനസ്റ്റ് ലാംഡ എം വാല്യൂ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീറോ കോൺസെൻട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഡ എം സീറോ വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ല, പാരലായിട്ട് വൈ ആക്സിസിന് പാരലായിട്ടാണ് ഈ ഗ്രാഫ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കേസിൽ, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ലാംഡ എം സീറോ വാല്യൂ കണ്ടുപിടിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് ഒരു സയന്റിസ്റ്റ്, അതായത് കോൾറോഷ്യസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഒരു ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലോയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അതായത് ലാംഡ എം സീറോ, ലാംഡ എം സീറോ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി ആണ്. ആ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റിയെ ഇവിടെ എടുത്തിരിക്കുന്ന അയോൺസ്, അതായത് പോസിറ്റീവ് അയോൺസും ഉണ്ട് നെഗറ്റീവ് അയോൺസും ഉണ്ട്. നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്താലും വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്താലും അയണൈസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് വീക്കിന്റെ കേസിലാണെങ്കിൽ കുറച്ചുകൂടി അയണൈസേഷൻ നടന്ന് നമ്പർ ഓഫ് അയോൺസ് കൂടും. അതോടൊപ്പം തന്നെ ഈ അയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും ഇന്റർ അയണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇന്റർ അയണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ അയോൺസും അതിൻ്റെതായ കണ്ടക്ടിവിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ നോർമൽ വേയിൽ ഇപ്പൊ നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എൻ എ പ്ലസ് അയോൺസും ഉണ്ട്, സി എൽ മൈനസ് അയോൺസും ഉണ്ട്. ആ സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള ഒരു കണ്ടക്ടിവിറ്റി ഉണ്ട്, ദറ്റ് ഇസ് ടേക്കൺ ആസ് ലാംഡ എം എന്ന് പറയുന്നത്. സ്ട്രോങ് ആയാലും വീക്ക് ആയാലും അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റിയാണ്. ഇനി ഇതിനെ ഡൈലൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഡൈലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഓരോ അയോൺസും തമ്മിലുള്ള ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ ഓരോ അയോൺസും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കുകയും ഓരോ അയോൺസിനും അതിൻ്റെതായ ഒരു കണ്ടക്ടിവിറ്റി കാണും. ദാറ്റ് ഈസ് ലാംഡ എൻ എ പ്ലസ് അയോൺസ് ആണെങ്കിൽ എൻ എ പ്ലസിന്റെ കണ്ടക്ടിവിറ്റി, ലാംഡ സി എൽ മൈനസ്, അതായത് സി എൽ മൈനസിന് ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി ലാംഡ സി എൽ മൈനസ് എന്ന് കൊടുക്കാം. അപ്പൊ പോസിറ്റീവ് അയോൺസിന് ഇറ്റ്സ് ഓൺ കണ്ടക്ടിവിറ്റി വരും, ദെൻ നെഗറ്റീവ് അയോൺസിന് അതിൻ്റെതായ ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ടോട്ടൽ കണ്ടക്ടിവിറ്റി ലാംഡ എം സീറോ, ദാറ്റ് ഈസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ, അതായത് മാക്സിമം നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്ന കേസാണെന്ന് പറഞ്ഞു. ഡൈലൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള ഇന്റർ അയണിക് ഇൻട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുകയും മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും കണ്ടക്ടിവിറ്റി എൻഹാൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഇൻഫിനിറ്റി ഡൈലൂഷന്റെ കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാംഡ എം സീറോ ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് അയോൺസ് പ്ലസ് ലാംഡ മൈനസ് അയോൺസ്. ഓരോ അയോൺസിന്റെയും കണ്ടക്ടിവിറ്റികളുടെ സം ആയിരിക്കും ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് ഡൈലൂഷനുള്ള കണ്ടക്ടിവിറ്റി നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി ലാംഡ എം സീറോ ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് പ്ലസ് ലാംഡ മൈനസ്. ഇനി മറ്റൊരു പോയിന്റ് കൂടി ഞാൻ തോർക്കേണ്ടതുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സോഡിയം ക്ലോറൈഡിന് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അലൂമിനിയം സൾഫേറ്റ് എൽ ടു എസ് ഒ ഫോർ ത്രീ ടൈംസ് അലൂമിനിയം സൾഫേറ്റ് എടുക്കാം, എം ജി സി എൽ ടു മെഗ്നീഷ്യം ക്ലോറൈഡ് വേണമെങ്കിൽ എടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കാം. അപ്പൊ ഇവിടെ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി എത്രയാന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ അലൂമിനിയം സൾഫേറ്റ് നോക്കാം. എ എൽ എസ് ഒ ഫോർ ത്രീ ടൈംസ് ഇത് അയണൈസ് ചെയ്താൽ ടു അലൂമിനിയം ത്രീ പ്ലസ് അയോൺസും പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് അയോൺസ് ഉണ്ടാകും. ഇവിടുത്തെ കേസിലാണെങ്കിൽ എൻ എ സി എൽ അയണൈസ് ചെയ്ത എൻ എ പ്ലസ് അയോൺസും സി എൽ മൈനസ് അയോൺസും, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. പക്ഷെ ഈ പെർട്ടിക്കുലർ കേസിൽ അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്, രണ്ട് പോസിറ്റീവ് അയോൺസും ഉണ്ട് മൂന്ന് നെഗറ്റീവ് അയോൺസും ഉണ്ട്. അതുപോലെ എം ജി സി എൽ ടു അയണൈസ് ചെയ്യുന്നു, ഡൈലൂട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് ഇത് അയണൈസ് ചെയ്യും, സൊല്യൂഷനകത്ത് അയണൈസ് ചെയ്യും. ദാറ്റ് ഈസ് എം ജി ടു പ്ലസ് പ്ലസ് ടു സി എൽ മൈനസ് അയോൺസ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വൺ എം ജി ടു പ്ലസ് അയോൺസും ഇവിടെ ടു സി എൽ മൈനസ് അയോൺസ് ഉണ്ടാകും. അപ്പൊ ഈ എടുക്കുന്ന പോസിറ്റീവ് കാറ്റയോൺ, പോസിറ്റീവ് മീൻസ് കാറ്റയോൺ, നെഗറ്റീവ് അയോൺസ് ആനയോൺ, അവരുടെ എണ്ണം കൂടിയുണ്ട്. നമ്പർ ഓഫ് അയോൺസ് പ്രധാനമായും കണ്ടക്ടിവിറ്റി എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ നമ്പർ ഓഫ് അയോൺസ് ഉണ്ട്, അതിന്റെ ഓരോന്നിന്റെയും കണ്ടക്ടിവിറ്റിയെ നമ്മൾ ആ നമ്പർ ഓഫ് അയോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എത്ര അയോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് പോസിറ്റീവ് അയോൺസിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് എൻ പ്ലസ് നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ്, അതിന്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ലാംഡ പ്ലസ് എന്ന് എടുക്കുന്നത്. ദെൻ
ഈ കിട്ടുന്ന ഇതിനെ ആഡ് ചെയ്യുന്നു പ്ലസ് നെഗറ്റീവ് അയോൺസിന്റെ എണ്ണം, നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ഇൻറ്റു നെഗറ്റീവ് അയോൺസ് തരുന്ന കണ്ടക്ടിവിറ്റി ലാംഡ. ദിസ് ഈസ് നോൺ ആസ് കോളറോഷ്യസ് ലോ. ഈ ഇക്വേഷൻ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. കോളറോഷ്യസ് ലോ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മളിവിടെ പറയുന്നത് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ, ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇൻഫൈനൈറ്റ് ഡയലൂഷന്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദി അയണൈസേഷൻ ഈസ് കംപ്ലീറ്റ്. ഇൻഫൈനൈറ്റ് ഡയലൂഷനകത്ത് അയണൈസേഷൻ കംപ്ലീറ്റ് ആവുകയും ആൻഡ് ഓൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ അയോൺസീസസ് അവിടെ ഉണ്ടായിരിക്കുന്ന ഇന്റർ അയണിക് ഫോഴ്സസ് സ്റ്റോപ്പ് ചെയ്യും, നിൽക്കും. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർ അയണിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാണ്ടാവും. സോ ഈച്ച് അയോൺസ് അയോൺ മൂവ്സ് ഇൻഡിപെൻഡന്റ്ലി. ഓരോ അയോൺസിനും അതിൻ്റെതായ ഒരു മൊബിലിറ്റി വരും, മൂവ്മെന്റ് വരും. ആൻഡ് കോൺട്രിബ്യൂട്ട്സ് എ ഡെഫിനറ്റ് വാല്യൂ ഓഫ് വാല്യൂ ടു ദ മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ഓരോ അയോൺസിനും അതിൻ്റെതായ ഒരു മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ കോളറോഷ്യസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ കോളറോഷ്യസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ലോ ആണിത്. ഇത് ഇവിടെ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ സഹായത്തോടെ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡയലൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് ദി കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. അതായത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ ലാംഡ എം സീറോ എന്ന് നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി, അതായത് അഡീഷൻ ആണ്, രണ്ട് ടേമിന്റെ സം ആണ്, സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ്. അതായത് കാറ്റയോണിന്റെയും ആനയോണിന്റെ, കാറ്റയോണിന്റെ നമ്മൾ ലാംഡ പ്ലസ് സീറോ എന്ന് എടുക്കുന്നു, ആനയോണിന്റെ നമ്മൾ ലാംഡ മൈനസ് സീറോ എന്ന് എടുക്കുന്നു. കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസിന്റെ സം ആണ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ അകത്തുള്ള പോസിറ്റീവ് അയോൺസിന്റെയും നെഗറ്റീവ് അയോൺസിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അത് എത്ര അയോൺസ് ഫോം ചെയ്യുന്നു, നമ്പർ ഓഫ് അയോൺസും മോളാർ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ പോസിറ്റീവ് അയോൺസിന്റെ കണ്ടക്ടിവിറ്റി അതിൻ കണ്ടക്ടിവിറ്റി ഇൻറ്റു നമ്പർ ഓഫ് ദാറ്റ് അയോൺസ്, നെഗറ്റീവ് അയോൺസിന്റെ കണ്ടക്ടിവിറ്റി ഇൻറ്റു മോളാർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഇറ്റ്സ് നമ്പർ ഓഫ് അയോൺസ്. അതിന് രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദാറ്റ് ഇലക്ട്രോണായിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ അലൂമിനിയം സൾഫേറ്റിന്റെ കേസാണ്. എൽ ടു എസ് ഒ ഫോർ ത്രീ ടൈംസ് അയണൈസിയം ടു അലൂമിനിയം ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് കിട്ടുന്നു. അപ്പൊ ഈ അലൂമിനിയം സൾഫേറ്റിന്റെ സീറോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡയലൂഷന്റെ മോളാർ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ലാംഡ എം സീറോ ആ പെർട്ടിക്കുലർ സോൾട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിനെ കാണിക്കുകയും കൂടെ ചെയ്യണം. ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് ടു അലൂമിനിയം ഉണ്ടാകുന്ന ഇപ്പൊ ടു നമ്പർ ടു ഇൻറ്റു അലൂമിനിയം ത്രീ പ്ലസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് നമ്പർ ത്രീ ഇൻറ്റു സൾഫേറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ലാംഡ പ്ലസ് സീറോ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺ ആണ്, ലാംഡ മൈനസ് സീറോ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോണും, വി പ്ലസ് നമ്പർ ഓഫ് കാറ്റയോൺസ് വി മൈനസ് നമ്പർ ഓഫ് ആനയോൺസ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക. ഇത് ഈ കോളറോഷ്യസ് ലോയുടെ ഹെൽപ്പോടുകൂടി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നതാണ്. രണ്ട് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് ടു കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. നമ്മൾ ഓൾറെഡി വീക്ക് ഇലക്ട്രോലൈറ്റ് പറഞ്ഞു, വീക്ക് ആസിഡ്, വീക്ക് ബേസ്, അവർ തമ്മിൽ ചേർന്ന് കിട്ടുന്ന സോൾട്ടുകള്, പുതിയ അസറ്റിക് ആസിഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ കാർബോണിക് ആസിഡ്, പുതിയൊരു ഇലക്ട്രോലൈറ്റും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കാർബോണിക് ആസിഡ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈ പെർട്ടിക്കുലർ ഇക്വേഷന്റെ സഹായത്തോടുകൂടി നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഏത് ഇലക്ട്രോലൈറ്റ് ആണോ അതിനെ അയണൈസ് ചെയ്യുക. അയണൈസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നമ്പർ ഓഫ് അയോൺസും കൂടെ നോക്കി ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ കമ്പൗണ്ടിന്റെ മോളാർ കണ്ടക്ടിവിറ്റികൾ ആഡ് ചെയ്ത് ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് സീറോ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ രണ്ട് പ്രോബ്ലംസ് തൊട്ടുപുറകിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ദെൻ അടുത്ത സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ഡിസോസിയേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര എക്സ്റ്റെന്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നു,
വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ പാർഷ്യലി അയണൈസ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ എക്സ്റ്റെന്റ് എത്ര എമൗണ്ട്, എത്ര ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ദാറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് ആൽഫ. ആൽഫ നമ്മൾ കൊടുക്കുന്നു. ആ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുക. അതിന്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. കോൾറോഷ്യസ് ലോ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് ആൽഫ. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, എത്ര എക്സ്റ്റന്റ് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ എം സീറോ. ഇവിടെ ലാംഡ എം എന്ന് വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. നമ്മൾ ഏത് കോൺസെൻട്രേഷനിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ കോൺസെൻട്രേഷനിലുള്ള കണ്ടക്ടിവിറ്റിയാണ് നമ്മുടെ ലാംഡ എം എന്ന് പറയുന്നത്. ലാംഡ എം സീറോ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ഡൈലൂഷനിലുള്ള കണ്ടക്ടിവിറ്റിയാണ്. ലാംഡ എം സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, ദ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഓഫ് 0.001 മോളാർ അസെറ്റിക് ആസിഡ് ഈസ് 4.95 × 10⁻⁵ സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു മൈനസ് വൺ. കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ അറ്റ് ദിസ് കോൺസെൻട്രേഷൻ ഇഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം സീറോ ഫോർ എച്ച് പ്ലസ് ഈസ് 340 × 10⁻⁵ സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു മൈനസ് വൺ ആൻഡ് ഫോർ അസെറ്റേറ്റ് സി എച്ച് ത്രീ സി ഒ മൈനസ് ഈസ് 50.5 × 10⁻⁵ സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു മൈനസ് വൺ എന്നാണ്. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് മോളാർ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി ആണ് നമ്മൾ ലാംഡ എം എന്ന് കൊടുക്കുന്നത് ഫോർ അസെറ്റിക് ആസിഡ്. അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വീക്ക് ആസിഡ് ആണ് അസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ എച്ച് ആണ്. അത് അയണൈസ് സി എച്ച് ത്രീ സി ഒ മൈനസും എച്ച് പ്ലസും കിട്ടും. അസെറ്റിക് ആസിഡിന്റെ ലാംഡ എം വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ലാംഡ എം ഫോർ അസെറ്റിക് ആസിഡ് 4.95 × 10⁻⁵ സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു മൈനസ് വൺ. അസെറ്റിക് ആസിഡിന്റെ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ദാറ്റ് ഈസ് കണ്ടുപിടിക്കേണ്ടത് ആൽഫയാണ്. ആൽഫ ലാംഡ എമ്മിന്റെ ടേമിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ എം സീറോ. അതായത് ഈ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉള്ളത് ലാംഡ എം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ അല്ലെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ ഉള്ള വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ സീറോ കോൺസെൻട്രേഷൻ, ലാംഡ എം ഫോർ എച്ച് പ്ലസ് അയോൺസ് ദാറ്റ് ഈസ് കാറ്റിയോൺ തന്നിട്ടുണ്ട്, എച്ച് പ്ലസ് അയോൺസിനെ തന്നിട്ടുണ്ട്. ദെൻ സി എച്ച് ത്രീ സി ഒ മൈനസ് ആനയോൺ തന്നിട്ടുണ്ട്. അവ രണ്ട് വാല്യൂസും ഉണ്ട്. കോൾറോഷ്യസ് ലോ അനുസരിച്ച് നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. ലാംഡ എം സീറോ ഈസ് ഈക്വൽ ടു കോൾറോഷ്യസ് ലോ വെച്ചാണെങ്കിൽ സീറോ കോൺസെൻട്രേഷൻ ഉള്ളത് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് അയോൺസ് ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദാറ്റ് അയോൺസ് പ്ലസ് നെഗറ്റീവ് നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ഇൻറ്റു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് നെഗറ്റീവ് അയോൺസ്. ദാറ്റ് ഈസ് നമുക്ക് നമ്മൾ ലാംഡ എം എന്ന് പറയുന്ന രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയും കൊടുക്കാറുണ്ട് ലാംഡ എം, ഈ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. രണ്ടും ശരിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് അസെറ്റിക് ആസിഡ് ആണ് തന്നിരിക്കുന്നത്. അസെറ്റിക് ആസിഡ് നമ്മൾ സി എച്ച് ത്രീ സി ഒ എച്ച് ആണ്. അയണൈസ് ചെയ്യുമ്പോൾ വീക്ക് ആസിഡ് സി എച്ച് ത്രീ സി ഒ ഒ മൈനസും കിട്ടും, എച്ച് പ്ലസ്. ഒരു പോസിറ്റീവ് അയോൺസ് ഒരു നെഗറ്റീവ് അയോൺസ്. അപ്പൊ എൻ പ്ലസ് എന്ന് പറയുന്നത് വൺ ആണ്, എൻ മൈനസ് എന്ന് പറയുന്നത് വൺ ആണ്. അതുകൊണ്ട് നമുക്ക് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലാംഡ എം സീറോ ഈസ് ഈക്വൽ ടു ഇത് വൺ ഇൻ ടു നമ്മുടെ ക്വസ്റ്റ്യനിൽ ലാംഡ പ്ലസ് സീറോയും ലാംഡ മൈനസ് സീറോയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് എന്ന് പറയുന്ന എച്ച് പ്ലസ് അയോൺസ്, മൈനസ് എന്ന് പറയുന്ന സി എച്ച് ത്രീ സി ഒ ഒ മൈനസ് ആണ്. എച്ച് പ്ലസിന്റെ വാല്യൂ 340 × 10⁻⁵ അതേസമയം അസെറ്റേറ്റിൻ്റെത് 50.5 × 10⁻⁵ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 340 × 10⁻⁵ പ്ലസ് 50.5 × 10⁻⁵ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 390.5 × 10⁻⁵. അതായത് നമുക്ക് ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറയുന്നതിനകത്ത് ലാംഡ എം വാല്യൂ കിട്ടി, ലാംഡ എം സീറോ വാല്യൂ കിട്ടി. അപ്പൊ നമ്മുടെ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ എം സീറോ.
ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റിന് കൊടുത്തേക്കുന്ന 4.95 ഇൻറ്റു 10⁻⁵ ഹോൾ ഡിവൈഡഡ് ബൈ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് 390.5 ഇൻറ്റു 10⁻⁵ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0126 ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ലാംഡ M04 അസറ്റിക് ആസിഡ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അസറ്റിക് ആസിഡ് തന്നെയാണ് അസറ്റിക് ആസിഡ് CH3COOH അതിന്റെ ലാംഡ M0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അസറ്റിക് ആസിഡിന്റെ ലാംഡ M0 വാല്യൂ അപ്പൊ ഇത് അയണൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് CH3COO- + H+ ഇതാണ് കിട്ടുന്നത് അപ്പൊ ലാംഡ M0 വാല്യൂ ഫോർ അസറ്റിക് ആസിഡ് CH3COOH എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലാംഡ M0 വാല്യൂ ഓഫ് അസെറ്റേറ്റ് CH3CO- നമ്പർ ഓഫ് അയൺസ് 1 ആണ് ലാംഡ M0 ഓഫ് H+ അയൺസ് അവിടെ നമ്പർ ഓഫ് അയൺസ് 1 തന്നെയാണ് ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ലാംഡ M04HCl അതൊരു സ്ട്രോങ് ആസിഡ് ആണ് ലാംഡ M04NaCl ഒരു സോൾട്ട് സ്ട്രോങ് സോൾട്ട് ലാംഡ M04 സോഡിയം അസെറ്റേറ്റ് അതും സ്ട്രോങ് പാർട്ട് ഉണ്ട് സ്ട്രോങ് ആണ് അപ്പൊ ഈ 3 ക്വാണ്ടിറ്റീസിന്റെ സഹായത്തോടു കൂടി നമുക്ക് ലാംഡ M0 ഓഫ് അസെറ്റിക് ആസിഡ് കണ്ടുപിടിക്കണം അപ്പൊ ഇവിടെ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ HCl ആണ് ഒന്ന് തന്നിരിക്കുന്നത് HCl അയണൈസ് ചെയ്താൽ നമുക്ക് H+ അയോൺസും കിട്ടും Cl- അയോൺസും NaCl അയണൈസ് ചെയ്താൽ Na+ അയോൺസും Cl- അയോൺസും CH3COONa അയണൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് CH3COO- Na+ അപ്പൊ ഈ ഇടതുവശത്ത് ഇത് കിട്ടണം ഇത് കിട്ടാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന അയോൺസിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡൈലൂഷൻ നമുക്ക് ഉപയോഗിക്കാം അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് CH3CO- പാർട്ടും വേണം H+ പാർട്ടുമാണ് വേണ്ടത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് H+ പാർട്ടുണ്ട് CH3CO- പാർട്ടുണ്ട് ദെൻ അത് കൂടാതെ ഒരു Na+ പാർട്ട് പിന്നെ ഒരു Cl- പാർട്ട് Na+ പാർട്ട് Cl- പാർട്ട് അപ്പൊ NaCl എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റി കൂടെ തന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് ഇന്ന് ഒഴിവാക്കുകയും വേണം ആ 2 പോയിന്റ്സ് ആണ് ഓർക്കേണ്ടത് ഇത് 2 പേരെയും നമുക്ക് ആഡ് ചെയ്ത് കിട്ടണം അതോടൊപ്പം Na+ ഇതിനകത്തുള്ള Na+ പാർട്ടും ഇതിനകത്തുള്ള Cl- പാർട്ടും നമുക്ക് റിമൂവ് ചെയ്ത് പോവുകയും വേണം അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത ശേഷം ഇതിന്റെ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുക അതായത് CH3COO- Na+ ഇതൊരു പാർട്ട് പ്ലസ് HCl H+ Cl- ഒരു പാർട്ട് അതായത് CH3CO- ഇവിടുത്തെ Na+ ഉണ്ട് ഇവിടെ H+ ചേരുമ്പോൾ CH3COH ആവും ഇവിടെ ഒരു Na+ ഉണ്ട് Cl- NaCl ദാറ്റ് ഈസ് Na+ Cl- ഇവിടുത്തെ പ്ലസ് Na+ ഇവിടെ മൈനസ് വരുന്നു നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാം ഇവിടെ പ്ലസ് Cl- ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ മൈനസ് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കളയാൻ പറ്റും അപ്പൊ ഈ രീതിയിൽ അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡ M0 ഓഫ് CH3COOH is equal to this quantity lambda അതിന്റെ corresponding molar conductivity CH3COONa + lambda M0 of HCl രണ്ടുപേരുടെയും കൂടെ കൂട്ടിയിട്ട് മൈനസ് ലാംഡ M0 ഓഫ് NaCl ദാറ്റ് ഈസ് ഈക്വൽ ടു സോഡിയം അസെറ്റേറ്റിന്റെ വാല്യൂ 91 + HClന്റെ വാല്യൂ 426 + മൈനസ് സോഡിയം ക്ലോറൈഡിന്റെ 126 ഇവ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു ദെൻ ഇവിടെ കുറയ്ക്കുന്നു അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ലാംഡ M0 അസെറ്റിക് ആസിഡ് അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ 0 കോൺസെൻട്രേഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഇതാണ് കോൾറോഷ്യസ് ലോ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കോൾറോഷ്യസ് ലോ ആണ് അപ്പൊ ഇതിന്റെ 391 യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് കോൾറോഷ്യസ് ലോ വെച്ച് എന്താണ് കോൾറോഷ്യസ് ലോ എന്ന് ചോദിക്കാം കോൾറോഷ്യസ് ലോ വെച്ചുള്ള ഇതുപോലുള്ള പ്രോബ്ലംസും ചോദിക്കാം